Namaskaram. Welcome to my channel. Onam vibhavangalude pradhana oru side dish aaya olan aanu innu njan undakkunnathu. Pala sthalangalilum pala reethiyilaanu olan undakkunnathu. Valare eluppathil thanne namukku olan thayyaraakkan pattum. Kumbalangayum vanpayarum upayogichaanu njan olan undakkunnathu. Chila sthalangalil kumbalangay maatram ittu undakkam anganeyum undakkam engane undakkalum nalla taste aanu thengapalil undakkunna ee olan. Appo all in the channel, subscribe to the subscribe to the channel. Subscribe വളരെ എളുപ്പത്തിൽ നമുക്ക് ഓലൻ തയ്യാറാക്കി എടുക്കാം. കുമ്പളങ്ങയും വൻപയറും തേങ്ങാപ്പാലും പച്ചമുളകും വേപ്പിലയും മാത്രം മതി. കുമ്പളങ്ങ നല്ലവണ്ണം വീതി കൂടിയ കഷ്ണങ്ങളാക്കിയിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള കുമ്പളങ്ങ പിന്നെ വൻപയർ വെള്ളത്തിൽ കുതിർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ കരിവേപ്പില, പച്ചമുളക്, തേങ്ങയുടെ ഒന്നാം പാല്, രണ്ടാം പാല്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞിടാം. തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു മൂന്ന് പച്ചമുളക് വലുത് ഞാനിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് എരിവ് കിട്ടണമെങ്കിൽ പച്ചമുളക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ കൂടുതൽ ഇട്ടാൽ നല്ലതാണ്. രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിൽ വേവിച്ചാൽ ഓലന് ടേസ്റ്റ് കുറയും. ഇനി കുമ്പളങ്ങയൊക്കെ അധികം വേവില്ലാത്തത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഉപ്പും കൂടി ഇട്ടങ്ങ് വയ്ക്കാം. ഇപ്പം ഞാൻ സ്റ്റൗവിൽ വെച്ചു. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുമ്പളങ്ങ വേവണം. ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടയാൻ പാടില്ല. ഓലൻ കഴിക്കുമ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ കടിച്ച് തിന്നാൻ പാകത്തിന് ആയിരിക്കണം അതിൻ്റെ വേവ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്ത വൻപയറാണിത്. അത് ഓരോ പയറിൻ്റെ അനുസരിച്ച് അതിൻ്റെ വേവ് നമ്മൾ തന്നെ തീരുമാനിച്ചോണം. അപ്പോൾ ഇത് 2 വിസിലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്ത് കിട്ടി. ഇനി ഇതെല്ലാം കൂടി കിടന്ന് ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിൽ കിടന്ന് എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം തിളച്ച് യോജിക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. നല്ലവണ്ണം യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. കറക്റ്റാണ് ഉപ്പ്. അത് തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്.
വെളിച്ചെണ്ണ കരിവേപ്പിലയും ഞെരടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പം നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.